ഹായ് എവരിവൺ, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ടെമ്പിൾ ബോർഡറുള്ള സെറ്റ് മുണ്ടാണ് കേട്ടോ. വിഷു ആയതുകൊണ്ട് ഒത്തിരി പേര് വിളിച്ചിട്ട് ടെമ്പിൾ ബോർഡർ സെറ്റ് മുണ്ട് കാണിക്കാൻ പറഞ്ഞായിരുന്നു. ഇതെല്ലാം നമ്മൾ റീസ്റ്റോക്ക് ചെയ്ത സെറ്റ് മുണ്ടുകളാണ്. ഇതിൻ്റെ കളക്ഷൻസ് നേരത്തെ വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു ഓണം ടൈമിലൊക്കെ ആയിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് കളക്ഷൻസ് കാണിക്കാം. അതുപോലെ എല്ലാവരുടെയും സ്പെഷ്യൽ റിക്വസ്റ്റ് ഉണ്ട്, കാണിക്കുമ്പോൾ ഒരുപാട് കാണിക്കുവാണെങ്കിലും ടോട്ടൽ കൺഫ്യൂഷൻ ആണ് അതിൽ നിന്ന് സെലക്ട് ചെയ്യാൻ. അപ്പോൾ കുറച്ച് വിധം കാണിക്കാം, ഒരു കാറ്റഗറി അല്ലെങ്കിൽ ഒരു സൈസ് അങ്ങനെയൊക്കെ കാണിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇന്ന് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് കുറച്ച് ടെമ്പിൾ ബോർഡറുള്ള സെറ്റ് മുണ്ടാണ്. ഇത് 260 ലെങ്ത് വരുന്നതാണ്, അതായത് ഒരു നോർമൽ ഹൈറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റിയ രീതിയിൽ. ഓൾറെഡി ഞാൻ വീഡിയോയിൽ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സെറ്റ് മുണ്ട് വരുമ്പോൾ 260 വരാറുണ്ട്, 250 വരാറുണ്ട്. ദെൻ നല്ല ഹൈറ്റ് ഉള്ളവർക്കാണെങ്കിൽ 280 വേണ്ടി വരും. അപ്പോൾ ഇത് നോർമൽ ഹൈറ്റ് ഉള്ളവർക്കൊക്കെ കൊടുക്കാൻ പറ്റിയ രീതിയിലുള്ള 260 ലെങ്ത് വരുന്ന സെറ്റ് മുണ്ടാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 860 ആണ് കേട്ടോ. അതിൻ്റെ കുറച്ച് കളേഴ്സ് ഞാൻ ആദ്യം നിങ്ങളെ കാണിക്കാം. ഇത് നല്ല ഭംഗിയുള്ളൊരു ബ്ലൂ കളറാണ്, റോയൽ ബ്ലൂ കളറ്. ഈ വീഡിയോയിൽ കാണുന്ന സെയിം കളർ തന്നെയാണ് കേട്ടോ. ഇതെടുത്താലും കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഞാൻ ഇതിൻ്റെ ഏതെങ്കിലും ഫോട്ടോസ് എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ എൻഡിൽ ഞാൻ ഇട്ടേക്കാം. എന്നു വെച്ചാൽ ഇത് ഉടുത്തിടാൽ എങ്ങനെ ഉണ്ടാവും എന്ന് കാണാനായിട്ടാണ്. പിന്നെ ചിലതിൽ കളർ ചേഞ്ചസ് ഒക്കെ ഉണ്ടാവും, എന്നാലും നിങ്ങൾക്കൊരു റെഫറൻസിന് വേണ്ടി ഞാൻ ആ ഫോട്ടോ കൂടി ഒന്ന് ആഡ് ചെയ്തേക്കാം. ഈ കാണുന്ന നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ. ബ്രിക്ക് റെഡും ഓറഞ്ചും കൂടി മിക്സ് ആയിട്ടുള്ളൊരു കളറാണ്. അതായത് പ്യുവർ ഓറഞ്ച് എന്നും പറയാൻ പറ്റില്ല, പ്യുവർ ബ്രിക്ക് റെഡ് എന്നും പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു മിഡിലിൽ വരുന്നൊരു കളറാണ്, കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഇതിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലെയിൻ ബ്ലൗസ് യൂസ് ചെയ്യാം. 2x2 നല്ല പ്ലെയിൻ ബ്ലൗസ് ഇട്ടാലും ഭംഗിയാണ്. അതല്ല പ്രിൻറ്റഡ് ബ്ലൗസ് വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള ബ്ലൗസ് നമുക്ക് സെലക്ട് ചെയ്യാം. ചില സമയത്ത് ഇക്കത്ത് പ്രിൻറ്റിൻ്റെ ബ്ലൗസൊക്കെ ആളുകൾ പ്രിഫർ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ കൺവീനിയൻസ് ഏതാണോ അല്ലെങ്കിൽ നമുക്ക് എങ്ങനത്തെയാണ് ഇഷ്ടം എന്ന് വെച്ചാൽ അതനുസരിച്ചുള്ള ബ്ലൗസ് ചൂസ് ചെയ്യാം. ഇനി നെക്സ്റ്റ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു ബ്ലൂ ഷെയ്ഡാണ്, കണ്ടോ. ഒത്തിരി പേര് ഇതേപോലത്തെ ബ്ലൂസ് ചോദിക്കാറുണ്ട്, കണ്ടോ. ബ്ലൂ നമുക്ക് എത്ര ഡ്രസ്സ് ഉണ്ടെങ്കിലും പിന്നെയും പിന്നെയും സെലക്ട് ചെയ്ത് വരുമ്പോൾ ഒക്കെ ബ്ലൂ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കളക്ഷനിൽ ഞാൻ ബ്ലൂ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ബ്ലൂവിന് നമുക്ക് ഇക്കത്തിൻ്റെ ബ്ലൗസ് വേണമെങ്കിൽ അതിടാം, അല്ലെന്നുണ്ടെങ്കിൽ പ്രിൻറ്റഡ് ബ്ലൗസും ഇടാം കേട്ടോ. ടെമ്പിൾ ബോർഡർ ആയതുകൊണ്ട് ഇക്കത്തിൻ്റെ ബ്ലൗസ് നല്ലതായിരിക്കും. പിന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ പ്രിഫർ ചെയ്യുന്നതാണ് ഗ്രീൻ ഷെയ്ഡ്. ഇത് നല്ല ഭംഗിയുള്ളൊരു ഗ്രീനാണ്, ഡാർക്ക് ഗ്രീൻ, ബോട്ടിൽ ഗ്രീൻ എന്നൊക്കെ പറയാം നമുക്ക്. വേറൊരു കാര്യം കൂടി ചെയ്യട്ടോ, പൂജ സിൽക്കിൻ്റെ ബ്ലൗസ് കാണാൻ നല്ല ഭംഗിയായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇത് കോട്ടൺ സിൽക്കിൻ്റെ നല്ല ബ്ലൗസ് കിട്ടും. കോട്ടൺ സിൽക്കിൽ തന്നെ രണ്ട് മൂന്ന് കാറ്റഗറി ഉണ്ട്. ഒരു 380 ആൻഡ് 420 റേഞ്ചിൽ വരുന്ന ബ്ലൗസ് ആയിരിക്കും കൂടുതലും നല്ലത്. ഞാനിപ്പോൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്ന പൂജ സിൽക്കിൻ്റെ ബ്ലൗസാണ്. അത് കല്യാൺ സിൽക്സ് അല്ലെങ്കിൽ പോത്തീസ് എന്നൊക്കെ എടുക്കാറുള്ളത്. നോർമലി ഒരു 140-125 ആ ഒരു റേഞ്ചൊക്കെയാണ് പൂജ സിൽക്കിന് വരുന്നത്. ഇതെല്ലാം ലൈനിങ് ഇട്ട് സ്റ്റിച്ച് വേണമെങ്കിൽ നല്ലതായിട്ട് ലാസ്റ്റ് ചെയ്യും. ലൈനിങ് ഇല്ലാതെ വേണമെങ്കിൽ നമുക്ക് ഈ പൂജ സിൽക്ക് സ്റ്റിച്ച് ചെയ്യാം, കണ്ടോ. നല്ല ഭംഗിയാട്ടോ ഗ്രീൻ കാണാനായിട്ടും. ഇനി നെക്സ്റ്റ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു യെല്ലോ ഓക്കർ ഷെയ്ഡാണ്. ഇത് എൻ്റെ സിസ്റ്ററിലോ എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ആദ്യം കണ്ടപ്പോൾ ഇത് വലിയ ഭംഗിയാണെന്ന് തോന്നിയില്ല ഇങ്ങനെ കണ്ടപ്പോൾ, പക്ഷേ സിസ്റ്ററിലോ എടുത്തിട്ട് നല്ല ഭംഗിയായിരുന്നു. അപ്പോഴാട്ടോ ഞാൻ ഈ കളർ ഒന്നുകൂടി റീസ്റ്റോക്ക് ചെയ്യണമെന്ന് വിചാരിച്ച് ഇതിൻ്റെ ഫോട്ടോയും കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അത് ഇതിൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്തേക്കാം. ഈ സാരിയുടെ ഈ സെറ്റ് മുണ്ട് സെറ്റ് സാരിയുടെ എല്ലാം റേറ്റ് വരുന്നത് 860 ആണ്. നെക്സ്റ്റ് വരുന്നത് വേറെ ഒരു ഗ്രീനാണ്. ഇത് നമുക്കൊരു എന്താ പറയുക, ഇതിനെ നോർമലി കുറച്ചുകൂടി ലൈറ്റ് ആയിട്ടുള്ളൊരു ഗ്രീനാണ് കേട്ടോ. ഒരു അക്വ ഗ്രീൻ മിക്സ് ആയിട്ട് വരുന്നൊരു അക്വ ഗ്രീൻ ആൻഡ് ബോട്ടിൽ ഗ്രീൻ മിക്സ് ആയിട്ടുള്ളൊരു ഗ്രീനാണ്. നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ. ഇതിനും ഇതേപോലെ സിൽക്കിൻ്റെ ബ്ലൗസോ അല്ലാന്നുണ്ടെങ്കിൽ ഇക്കത്തിൻ്റെ ബ്ലൗസ് ഇട്ടാലും കാണാൻ ഭംഗിയാണ്. ചിലർ പ്രിൻറ്റഡ് ബ്ലൗസൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നെക്സ്റ്റ് കാണിക്കുന്ന ടെമ്പിൾ ഡിസൈൻ സെറ്റ് മുണ്ടിൽ ഗോൾഡൻ കസവ് കൂടി വരുന്നുണ്ട്. ചിലർക്ക് കുറച്ച് വിഷു ഒക്കെ ആകുമ്പോഴേക്കും കുറച്ച് ഫങ്ഷണൽ വേറെ പോലെ വേണമെന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഉദ്ദേശിച്ചിട്ടാണ് ഈ ഗോൾഡൻ കസവിൻ്റെ കാണിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 960 ആണ്.
ഇത് കാണാൻ നല്ല ഭംഗിയാണ്. കുറച്ചുകൂടി നമുക്ക് ഒരു എന്താ പറയുക ഫങ്ഷണൽ വെയർ ആയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി എലഗൻ്റ് ലുക്ക് വേണം എന്നുണ്ടെങ്കിൽ മറ്റേത് നമ്മൾ ആദ്യം കണ്ടത് കസവില്ലാത്തതാണ്. അപ്പോൾ നമുക്കൊരു കാഷ്വൽ ആ ഒരു രീതിയിൽ വരും. ഇത് കുറച്ചുകൂടി ഗോഡിയായിട്ട് വേണം എന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ സെറ്റും കൊണ്ട് നമുക്ക് സെലക്ട് ചെയ്യാം. ഇതിൻ്റെ ഒരു കളറുകൂടി ഞാൻ നിങ്ങളെ കാണിക്കാം. കണ്ടോ, ഇത് നല്ലൊരു ഭംഗിയുള്ള ബ്ലൂ ഷെയ്ഡാണ്. അതായത് ഒരു ഗ്രീൻ ആൻഡ് ബ്ലൂ കൂടി മിക്സായിട്ട് വരുന്ന നല്ലൊരു ബ്ലൂ, പീകോക്ക് ബ്ലൂ എന്നൊക്കെ പറയാൻ പറ്റിയൊരു ഷെയ്ഡാണ്. ഈ രണ്ട് കളറാണ് കേട്ടോ ഇതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത്. കണ്ടോ, ഇതിൻ്റെ റേറ്റ് വരുന്നത് 960 ആണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയിൽ ഞാൻ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിലേക്ക് കോൾ ചെയ്താലും മതി. അപ്പോൾ നിങ്ങൾക്കത് വാങ്ങാനായിട്ട് സാധിക്കും. പിന്നെ ഇപ്പോൾ ഞാൻ റീസ്റ്റോക്ക് ചെയ്തതിൽ ലിമിറ്റഡ് പീസസ്സേ ഉള്ളൂ. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ അത് പറയുക കേട്ടോ, ബുക്ക് ചെയ്യുക. അപ്പോൾ ആദ്യം വിളിച്ച് പറയുന്നവർക്കായിരിക്കും നമ്മൾ ആദ്യം കൊടുക്കുന്നത്. ഇതൊക്കെയാണ് ഇന്നത്തെ സാരിയുടെ വിശേഷം. അപ്പോൾ എനിക്ക് ആഡ് ചെയ്യാൻ പറ്റിയ മാക്സിമം ഫോട്ടോസ് കൂടി ഞാൻ ഇതിൻ്റെ എൻഡിൽ ആഡ് ചെയ്തേക്കാം. ബ്ലൗസ് സെലക്ട് ചെയ്യാൻ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഫോട്ടോസ് എല്ലാം ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. ഇത് നോക്കിയിട്ട് ഈ സാരീസ് അവൈലബിൾ ആണോ എന്ന് ചോദിച്ചാൽ ഇതൊന്നും അവൈലബിൾ അല്ല കേട്ടോ. ഇതെല്ലാം ഞങ്ങൾക്ക് വേണ്ടി സെലക്ട് ചെയ്ത സാരീസാണ്, നേരത്തെ എടുത്ത സാരീസാണ്. അപ്പോൾ അത് ഏത് ബ്ലൗസിൻ്റെ കൂടെ മാച്ച് ആവും എന്ന് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടി ഞാൻ ഓർത്തു ഈ വീഡിയോയുടെ എൻഡിൽ ഇതും കൂടി ഒന്ന് കാണിക്കാമെന്ന്. പ്രിൻറ്റഡ് ബ്ലൗസ് ഇടുവാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് അതിൽ വരുന്ന കളേഴ്സൊക്കെ ഉണ്ടെങ്കിലാണ് കാണാനായിട്ട് ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ ബ്ലൗസ് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കസിൻസിനും ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻ്റായിട്ട് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. വിൽ മീറ്റ് സൂൺ.